ആശുപത്രിയിലേക്ക് ഓട്ടം പോകാനാണ്. ആരാണ്? എവിടെന്നാണ്? ഞാൻ ബാബുട്ടി. വാപ്പയ്ക്ക് ഒട്ടും വയ്യ, ആശുപത്രി പോണം. ഏത് ബാബുട്ടി? ആരടാ? ഞാനാ കുന്നുപുറത്തെ ഗൾഫിലുള്ള പറഞ്ഞിരിക്കുന്ന നേരമില്ല. വാപ്പയ്ക്ക് എന്ത് പറ്റിയാണ്? നെഞ്ചുവേദനടാ. ഒന്ന് വേഗം വന്നേ, വാതിൽ ഉറക്ക. ഇല്ല, ഞാൻ വരില്ല. നിങ്ങള് വേറെ വണ്ടി വിളിക്ക്. അവിടെ വണ്ടിയൊന്നും ഇല്ലെന്ന്. വേഗം വാതിൽ ഉറക്ക്. ഇല്ല, ഞാൻ വരില്ല. എടാ വാതിൽ ഉറക്ക്. സ്ഥിരമുണ്ടായിരുന്ന ഓട്ടം പോലും ഇപ്പൊ ഇല്ലാണ്ടായി. ഇനി ഈ നാട്ടിൽ നിന്ന് ആരും കയറുന്ന പോലില്ല. വല്ല തമിഴ്നാട്ടിൽ പോയി ഓടിക്കേണ്ടി വരും. എടാ വാവേ, നീ അറിഞ്ഞില്ലേ നമ്മുടെ കുന്നുംപുറത്ത് വാപ്പുട്ടിയുടെ വാപ്പ മരിച്ചു? ഇന്ന് കാലത്ത് അറ്റാക്കായിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കുഞ്ഞോളെന്നെ വിളിച്ചിരുന്നു, ഞാനിപ്പോ നിന്റെ വീട്ടിലാ. എനിക്ക് വയ്യടാ. ഞാൻ ആ ബാവുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ ഇവിടെ അമ്മയ്ക്ക് ആകെ പേടിച്ചിരിക്കുവാടാ. നീ വേഗം വന്ന്. നിനക്ക് എന്നോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. അല്ലടാ ബാവുട്ടി. എടാ അതൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? നീ ഇങ്ങോട്ട് വന്ന്. പേടിക്കണ്ട, അവനിപ്പോ വരും. ഷാജാനെ, എടാ എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ആ ചേട്ടനോട് അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. രണ്ടു ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, വീട്ടിലുമില്ല. കുഴപ്പമാക്കുന്നല്ലേട്ടാ. എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവന്റെ ഒരു മനസ്സുറക്കല്. എന്തായിരിക്കും പറയാൻ പോകുന്നത്? നല്ലേട്ടാ അവനെ ഒന്ന് വേറിട്ട് വിടാറുണ്ടോ? അതിനവൻ പിട്ടി തരണ്ടേ. അവൻ വീണ്ടും മെടക്കാരുണ്ടാക്കണ ലക്ഷണോട്ടാ. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ. ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പോലെ അവിടെ പോയിന്ന്. Thank you.
എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ അറിയാത്ത കാര്യത്തിനാ എല്ലാവരും ചേർന്ന് എന്നെ ദ്രോഹിക്കുന്നത്. എൻ്റെ പെങ്ങളുടെ കല്യാണം മുടക്കി ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിപ്പം മിണ്ടാതായി, വീട്ടിൽ കയറ്റാതായി, എല്ലാവരും ചേർന്ന് എന്നെ ഭീകരനാക്കി. എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും പേടിയാ. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കും പഴയ പോലെ ജീവിക്കണം. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ അറിയണം. ഞാനന്ന് പള്ളി കയറിയത് ബോംബ് വയ്ക്കാനല്ല. എനിക്ക് അമ്പലം പോലെ തന്നെയാണ് പള്ളിയും. അന്ന് ഞാൻ പള്ളിയിൽ കയറിയത് വാവ പറയുന്നത് കള്ളാണ്. ഇവൻ ആർക്കോ വേണ്ടി നുണ പറയാ. എനിക്കറിയാം ഗ്രാമങ്ങളിലെ പള്ളികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ പാർട്ടിയുടെ ഏതോ ഘടകം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. എന്നിട്ടിപ്പോ നുണ പറയുന്ന എന്തിനാ? വാവ കള്ളക്കളി കളിക്ക. നിന്റെ ഈ വാക്കുകൾ ഞങ്ങളും വിശ്വസിക്കില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇത് നമ്മളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. വിശ്വസിക്കരുത്, ഈ കള്ളന്മാരെ നമ്മളെ പറ്റിക്കുക. മതത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തമ്മിലടുപ്പിച്ച് കൊല്ലണോ? കൊല്ല്. Come on.
നിങ്ങൾ ഈ നാട്ടിൽ കണ്ടുപോയത്.